ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നിങ്ങളെ മുള്ളിത്തീട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കട്ട്ലറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള വാഴങ്കൊമ്പ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് നോക്കാം. ഒരു വലിയ ഉള്ളി ഞാൻ ഇവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക് ആവശ്യത്തിന് എടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇനി വേണ്ടത് ഒരു 5 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയിലയും. ഇനി നമ്മൾ മെയിൻ ആയിട്ടുള്ള വാഴങ്കൊമ്പ് ഞാൻ ഇവിടെ ചെറുതാക്കി അരിഞ്ഞു വെച്ച നേരെ ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്ത് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് 2 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. വെന്ത് കഴിഞ്ഞപ്പം ഞാനത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി കട്ട്ലറ്റിനുള്ള മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് കറിവേപ്പിലയും. ഇത് പെട്ടെന്ന് സോട്ടായി കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോൾ ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചതും ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ഇതിലോട്ട് മസാല ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂണോളം ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ഊറ്റി വെച്ചേക്കുന്ന വാഴകൂമ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 2-3 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. അതിനുശേഷം മല്ലിയിലയും കൂടി വിതറി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് പൊടിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് ബ്രെഡിൻ്റെ പൗഡർ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമുക്ക് കട്ലറ്റിൻ്റെ ടെക്സ്ചറിൽ ഡോവ് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയെടുക്കുക. അത് ഞാൻ ചോക്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുത്തേക്കുന്നത്. ഇനി ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവറിൽ 3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒരു വാട്ടറി കൺസിസ്റ്റൻസിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിലൊരു ബൗളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് കോട്ട് ചെയ്യാൻ തുടങ്ങാം. ആദ്യം കോൺഫ്ലവറിൻ്റെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയില് നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ വാഴങ്കൊമ്പ് കട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. വാഴങ്കൊമ്പൊക്കെ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.